പ്രസവ ശുശ്രൂഷ ലഭിക്കാതെ 14 മണിക്കൂർ അലയേണ്ടി വന്ന യുവതിയുടെ ഇരട്ടക്കുഞ്ഞുങ്ങൾ മരിക്കാനിടയായ സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി NC മുഹമ്മദ് ഷെറീഫ്, ഷഹല തസ്നി ദമ്പതികളുടെ കുഞ്ഞുങ്ങളാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരിച്ചത്. വിവിധ ആശുപത്രികളിൽ ചികിത്സ നിഷേധിച്ചതാണ് കുഞ്ഞുങ്ങളുടെ മരണകാരണമെന്ന് ബന്ധുക്കൾ ആരോപിച്ചിരുന്നു. ചികിത്സയ്ക്കായി ആദ്യം മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് എത്തിച്ചത്. അവിടെ ചികിത്സ നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് കോട്ടപ്പറമ്പ് ആശുപത്രിയിലും തുടർന്ന് ഓമശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും RT-PCR സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞ് മടക്കി അയക്കുകയായിരുന്നു. അവസാനം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചപ്പോഴേക്കും ഇരട്ടക്കുട്ടികളായ ഗർഭസ്ഥ ശിശുക്കൾ മരിച്ചിരുന്നു. ശസ്ത്രക്രിയ നടത്തിയെങ്കിലും കുട്ടികളെ രക്ഷിക്കാനായില്ല. രക്തസ്രാവത്തെ തുടർന്ന് യുവതിയെ ICU പ്രവേശിപ്പിച്ചു. എന്നാൽ നില മെച്ചപ്പെട്ടതിനെ തുടർന്ന് യുവതിയെ മുറിയിലേക്ക് മാറ്റി. കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കൈവശമുണ്ടായിരുന്നിട്ടും ഷഹലയ്ക്ക് ചികിത്സ നൽകാതെ ആശുപത്രികൾ കാണിച്ച അനാസ്ഥയാണ് ഗർഭസ്ഥ ശിശുക്കൾ മരിക്കാനിടയായത്. മാധ്യമ വാർത്തകളെ തുടർന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരിക്കുന്നത്. മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസറും ജില്ലാ പോലീസ് മേധാവിയും വിശദമായ അന്വേഷണം നടത്തി 2 ആഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇക്കാര്യം വിവാദമായതോടെ സംസ്ഥാന സർക്കാരിനും ആരോഗ്യവകുപ്പിനുമെതിരെ ശക്തമായ പ്രതിഷേധവുമായി നിരവധി പേർ രംഗത്ത് വന്നിട്ടുണ്ട്. ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥയാണ് ദാരുണ സംഭവത്തിന് കാരണമെന്നാണ് പരക്കെ വിമർശനമുയരുന്നത്. ആരോഗ്യവകുപ്പിന്റെ ക്രൂരതയാണ് ഇരട്ട കുട്ടികളുടെ ജീവൻ പൊലിയാൻ കാരണമെന്ന് പ്രതിപക്ഷ ഉപനേതാവ് MK മുനീർ MLA ആരോപിച്ചു. എന്നാൽ ഇത് വളരെ വേദനാജനകമായ സംഭവമാണെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ അനുവദിക്കുകയില്ലെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ആരോഗ്യമന്ത്രി KK ശൈലജ അറിയിച്ചു. വിശദമായ അന്വേഷണത്തിന് ആരോഗ്യമന്ത്രി ഉത്തരവിട്ടിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. തുടർന്നുള്ള വാർത്തകൾ ഏറ്റവും ആദ്യം ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക.